അടുത്തതായി നമ്മൾ ആറാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പഠിച്ചാൽ മതി. അതായത് മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് എന്ത് വ്യതിയാനങ്ങൾ എന്നറിയപ്പെടുന്നത്. പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ആരാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്? ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ്. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ തൻ്റെ പരീക്ഷണം നടത്തിയ ചെടിയാണ് തോട്ടപ്പയർ ചെടി. തോട്ടപ്പയറിൻ്റെ ശാസ്ത്രനാമം എന്താണ്? പൈസം സറ്റൈവമാണ് തോട്ടപ്പയറിൻ്റെ ശാസ്ത്രനാമം. തോട്ടപ്പയറിലെ എത്ര ജോഡി വിപരീത ഗുണങ്ങളുടെ പാരമ്പര്യ പ്രേഷണമാണ് മെൻഡൽ പഠനവിധേയമാക്കിയത്? 7 എണ്ണമാണ്. മെൻഡൽ പഠനവിധേയമാക്കിയ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? ചെടിയുടെ ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, വിത്തിൻ്റെ ആവരണത്തിൻ്റെ നിറം, ബീജപാത്രത്തിൻ്റെ നിറം, ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം തുടങ്ങിയവയ്ക്കായിരുന്നു പഠനവിധേയമാക്കിയ ഗുണങ്ങൾ. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ഓസ്ട്രിയയിലെ ബ്രൺ എന്ന സ്ഥലത്ത് ജനിച്ചത് 1822 ലാണ്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്തതികളിൽ പ്രകടമാകുന്ന വിപരീത ഗുണം എന്ന് പറയുന്നതാണ് പ്രകട ഗുണം. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്തതികളിൽ മറഞ്ഞിരിക്കുന്ന വിപരീത ഗുണമാണ് ഗുപ്ത ഗുണമെന്ന് അറിയപ്പെടുന്നത്. പഠിക്കാനുള്ളത് DNA കുറിച്ചാണ്. DNA ചുറ്റു ഗോവണി മാതൃക അവതരിപ്പിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. ഡി എൻ എയുടെ ചുറ്റു ഗോവണി മാതൃക അവതരിപ്പിച്ച വർഷം 1953 ലാണ്. DNA ചുറ്റു ഗോവണിയുടെ മാതൃകക്ക് വാട്സണും ക്രിക്കിനും നൊബൽ സമ്മാനം ലഭിച്ചത് 1962 ലാണ്. ചുറ്റുഗോവണി മാതൃക പ്രകാരം DNA തന്മാത്ര 2 ഇഴകൾ ചേർന്നതാണ്. പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള 2 നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്നുള്ള പടികളുമുള്ള ഘടനയുള്ളത് DNAക്കാണ്. ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നുണ്ടാകുന്നത് DNA തന്മാത്രയാണ്. ഒരു ന്യൂക്ലിയോടൈഡിൽ അടങ്ങിയിരിക്കുന്നത് ഒരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, ഒരു നൈട്രജൻ ബേസുമാണ്. DNAയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഡിഓക്സിറൈബോസ്. ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഡിഓക്സിറൈബോസ്. നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ. DNAയിൽ അടങ്ങിയിരിക്കുന്ന 4 തരം നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. DNAയിൽ അടങ്ങിയിരിക്കുന്ന 4 തരം നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. DNAയിൽ അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ ജോഡി ചേരുകയുള്ളൂ. DNAയുടെ ഘടന തിരിച്ചറിയാൻ എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. ആരാണ്? DNAയുടെ ഘടന തിരിച്ചറിയാൻ എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞനെയാണ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. വാട്സണും ക്രിക്കിനും DNAയുടെ തന്മാത്ര ഘടന അനാവരണം ചെയ്യാൻ കഴിഞ്ഞത് DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രത്തിൽ നിന്നാണ്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് RNAയാണ്. RNA ഒരു ന്യൂക്ലിക് ആസിഡാണ്. RNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. RNAയിൽ കാണപ്പെടുന്നത് റൈബോസ് പഞ്ചസാരയാണ്. തൈമിനു പകരം RNAയിൽ കാണുന്ന നൈട്രജൻ ബേസാണ് യുറാസിൽ. ഇമ്പോർട്ടൻ്റ് ആണ്. തൈമിനു പകരം RNAയിൽ കാണുന്ന നൈട്രജൻ ബേസാണ് ഇത് യുറാസിൽ. ഭൂരിഭാഗം RNAകളിലും 1 ഇഴ മാത്രമേ ഉള്ളൂ. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സ്വഭാവ സവിശേഷതകൾ കാരണമാകുന്നതുമായ പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന DNAയുടെ നിശ്ചിത ഭാഗങ്ങളാണ് ജീനുകൾ. DNA അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് RNAയുടെ സഹായത്താലാണ്. DNAയിലെ സന്ദേശം പകർത്തിയ RNA അറിയപ്പെടുന്നത് മെസഞ്ചർ RNA എന്നാണ്. റൈബോസോമുകളിലെത്തി പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നത് മെസഞ്ചർ RNAയാണ്. DNAയുടെ മറ്റ് സന്ദേശവാഹകരാണ് ട്രാൻസ്ഫർ RNAയും അതുപോലെ റൈബോസോമൽ RNAയും. അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കുന്നത് RNAയാണ്.
സോറി അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കുന്ന ആർ എൻ എ ആണ് ടി ആർ എൻ എ. റൈബോസോമിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന ആർ എൻ എ ആണ് ആർ ആർ എൻ എ. അടുത്തതായിട്ട് വരുന്നത് മനുഷ്യനിലെ ക്രോമസോമുകൾ എന്ന ഭാഗമാണ്. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 46 ആണ്. സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 44 ആണ്. ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണമാണ് 2. ഒരുപോലെയുള്ള രണ്ട് ക്രോമസോമുകൾ ചേരുന്നതാണ് സ്വരൂപ ജോഡി. മനുഷ്യരിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 22 ആണ്. ലിംഗനിർണയ ക്രോമസോമുകൾ എക്സ് വൈ ആണ്. സ്ത്രീകളിലെ ജനിതക ഘടന 44+XX ആണ്. പുരുഷന്മാരിലെ ജനിതക ഘടന 44+XY ആണ്. അടുത്തതായി നമുക്ക് 7-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാളെയുടെ ജനിതകം എന്ന ചാപ്റ്റർ നോക്കാം. അതിലാദ്യം വരുന്നത് ജനിതക എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. സൂക്ഷ്മജീവികളുടെയും ജൈവ പ്രക്രിയകളുടെയും മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന അറിയപ്പെടുന്നതാണ് ജൈവ സാങ്കേതിക വിദ്യ, അതായത് ബയോടെക്നോളജി. ഈസ്റ്റ് എന്ന പൂപ്പലിനെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വർഷം BC 4000 മുതലാണ്. ജൈവ സാങ്കേതിക വിദ്യയുടെ ആധുനിക രൂപം ജനിതക എഞ്ചിനീയറിംഗ് ആണ്. ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനിതക എഞ്ചിനീയറിംഗ്. ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയുമെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനം ജനിതക എഞ്ചിനീയറിംഗ് ആണ്. ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും പ്രയോജനപ്പെടുത്തുന്നത് എൻസൈമുകളെയാണ്. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ജീനുകളെ വിളക്കിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ലിഗേസ്. ജനിതക പശ എന്നറിയപ്പെടുന്നതാണ് ലിഗേസ്. ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് അനുയോജ്യരായ വാഹകരാണ്. സാധാരണയായി വാഹകരായി ഉപയോഗിക്കുന്നത് ബാക്ടീരിയകളിലെ പ്ലാസ്മിഡാണ്. രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പകരം പ്രവർത്തനക്ഷമമായ ജീനുകളെ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി. മനുഷ്യ ജീനോം പദ്ധതി എന്ന സംരംഭം തുടക്കം കുറിച്ചത് 1990ലാണ്. മനുഷ്യ ജീനോം പദ്ധതി എന്ന സംരംഭം തുടക്കം കുറിച്ചത് 1990ലാണ്. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNAയിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം DNAയിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. ഒരു ജീവിയിൽ അടങ്ങിയിട്ടുള്ള മൊത്തം ജനിതക വസ്തുവിനെ അറിയപ്പെടുന്നത് ജീനോം എന്നാണ്. മനുഷ്യ DNAയിൽ കാണപ്പെടുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത ജീനുകളാണ് ജങ്ക് ജീനുകൾ. മനുഷ്യ ജീനോമിൽ കാണപ്പെടുന്ന സജീവ ജീനുകളുടെ എണ്ണം ഏകദേശം 24,000 ആണ്. മനുഷ്യ DNAയുടെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്ന ജീനുകൾ ജങ്ക് ജീനുകളാണ്. മനുഷ്യർ തമ്മിലുള്ള DNAയിലെ വ്യത്യാസം എന്ന് പറയുന്നത് 0.2% ആണ്. മനുഷ്യ ജീനോമിലെ 200-ഓളം ജീനുകൾ സമാനമായത് ബാക്ടീരിയയുടേതിന് സമാനമായിട്ടാണ്. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും ആധുനികമായ തലമാണ് ജനിതക എഡിറ്റിംഗ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA പ്രൊഫൈലിംഗ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടുപിടിച്ചത് അലക് ജെഫ്രിയാണ്. 1984ലാണ് അലക് ജെഫ്രി DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടുപിടിച്ചത്. ഓരോ വ്യക്തിയിലെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും വ്യത്യസ്തമായിരിക്കും. DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വ്യത്യസ്തമാണ് എന്ന കണ്ടെത്തൽ വഴിതെളിച്ച സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. കൊലപാതകം, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ത്വക്കിൻ്റെ ഭാഗം, മുടി, നഖം, രക്തം, മറ്റ് ശരീരദ്രവ്യങ്ങൾ എന്നിവയിലെ DNA പരിശോധനയിലൂടെ കുറ്റവാളികളെ കണ്ടെത്താനാവും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ ജീവശാസ്ത്രത്തിലെ ലാസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ജീവൻ പിന്നിട്ട പാതകൾ എന്ന ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ജീവൻ്റെ ഉൽപ്പത്തി എന്ന ഭാഗമാണ്. അതായത് ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട പ്രധാന സിദ്ധാന്തങ്ങളാണ്
പാൻസ്പേർമിയ സിദ്ധാന്തം, അതുപോലെ രാസപരിണാമ സിദ്ധാന്തം തുടങ്ങിയവ. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിലെവിടെയോ ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായി ഭൂമിയിലെത്തിയതാകാം എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് പാൻസ്പേർമിയ സിദ്ധാന്തം. ഇൻസൈറ്റ് ചൊവ്വയിലിറങ്ങിയത് 2018 നവംബർ 26 ഇനി നമുക്ക് പഠിക്കാനുള്ളത് രാസപരിണാമ സിദ്ധാന്തമാണ്. ഏകദേശം 4500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പ്രബലമായ സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രജലത്തിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളുടെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം. രാസപരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കളാണ് AI ഒപ്പാരിൻ, അതുപോലെ JBS ഹാൾഡൻ തുടങ്ങിയവർ. അടുത്തതായിട്ട് വരുന്നത് ജീവപരിണാമം സിദ്ധാന്തങ്ങളിലൂടെ എന്ന ഭാഗമാണ്. അതിലാദ്യം വരുന്നത് ലാമാർക്കിസമാണ്. ആദിമ കോശങ്ങൾ മുതൽ ഇന്ന് കാണുന്ന ജൈവ വൈവിധ്യം വരെയുള്ള ജീവൻ്റെ പരിണാമ ചരിത്രം ശാസ്ത്രീയ സിദ്ധാന്തമാക്കി ആദ്യമായി വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ഫ്രഞ്ചുകാരനാണ്. ജീവികൾ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വയാർജിത സ്വഭാവങ്ങൾ തലമുറകളിലൂടെ കൂടിച്ചേർന്ന് പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ലാമാർക്ക്. സ്വയാർജിത സ്വഭാവത്തിന് ലാമാർക്ക് നൽകിയ ഉദാഹരണങ്ങളാണ്. അതൊന്നും നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. അടുത്തത് വരുന്നത് ഡാർവിനിസമാണ്. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട യുക്തിസഹമായ ശാസ്ത്രീയ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ചാൾസ് റോബർട്ട് ഡാർവിൻ. ഇംഗ്ലീഷുകാരനാണ്. ജീവപരിണാമവുമായി ബന്ധപ്പെട്ട യുക്തിസഹമായ ശാസ്ത്രീയ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ചാൾസ് റോബർട്ട് ഡാർവിനാണ്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ പഠനങ്ങൾക്കായി ഡാർവിൻ സഞ്ചരിച്ച ദ്വീപാണ് ഗാലപ്പഗോസ് ദ്വീപ്. ഗാലപ്പഗോസ് ദ്വീപ സമൂഹങ്ങളിൽ ഡാർവിൻ പഠന വിധേയമാക്കിയ ജീവികളിൽ സവിശേഷ പ്രാധാന്യമുണ്ടായിരുന്ന ജീവി വർഗമാണ് കുരുവികൾ. കുരുവികളുടെ കൊക്കുകളിൽ കാണപ്പെടുന്ന വൈവിധ്യമാണ് ഡാർവിനെ ആകർഷിച്ചത്. കുരുവികളുടെ കൊക്കുകളിൽ കാണപ്പെടുന്ന വൈവിധ്യത്തിന് കാരണം കണ്ടെത്താൻ ഡാർവിനെ സ്വാധീനിച്ച ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് തോമസ് റോബർട്ട് മാൽത്തൂസ്. സാമ്പത്തിക വിദഗ്ധനാണ്. മനുഷ്യ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നില്ലെന്നും ഭക്ഷ്യദൗർലഭ്യവും രോഗവും പട്ടിണിയും അതിജീവനത്തിനുള്ള മത്സരം ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് റോബർട്ട് മാൽത്തൂസ്. ഡാർവിനു ശേഷമുള്ള അറിവുകൾ കൂട്ടിച്ചേർത്ത് പുതുക്കി രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് നിയോ ഡാർവിനിസം. അടുത്തതായിട്ട് വരുന്നത് ഉൽപരിവർത്തന സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ഹ്യൂഗോ ഡ്രീവിസ്. ഡച്ചുകാരനാണ്. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ച ഉൽപരിവർത്തനം വഴിയുണ്ടാകുന്ന ആകസ്മിക വ്യതിയാനങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് വഴി പുതിയ ജീവജാതികൾ രൂപപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഉൽപരിവർത്തന സിദ്ധാന്തം. ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മനുഷ്യ പരിണാമത്തെക്കുറിച്ചാണ്. മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്ങുട്ടാൻ, ഗിബ്ബൺ കുരങ്ങുകൾ എന്നീ ജീവികൾ ഉൾപ്പെട്ടിരിക്കുന്ന വിഭാഗമാണ് ആന്ത്രോപോയിഡിയ. മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്ങുട്ടാൻ, ഗിബ്ബൺ കുരങ്ങുകൾ എന്നീ ജീവികൾ ഉൾപ്പെട്ടിരിക്കുന്ന വിഭാഗമാണ് ആന്ത്രോപോയിഡിയ. ആന്ത്രോപോയിഡിയ പിന്നീട് രണ്ട് വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. സെർക്കോപിത്തിക്കോയിടെ അതുപോലെ ഹൊമിനോയിഡിയെ എന്നാണ് രണ്ടായിട്ട് വേർതിരിച്ചിട്ടുള്ളത്. അതിൽ സെർക്കോപിത്തിക്കോയിടയിൽ വരുന്നത് ചെറിയ മസ്തിഷ്കവും നീളമുള്ള വാലുകളുള്ളവയും, അതായത് ഉദാഹരണമായിട്ട് വരുന്നത് കുരങ്ങാണ്. ഹൊമിനോയിഡിയിൽ വരുന്നത് വികസിച്ച മസ്തിഷ്കം, സ്വതന്ത്രമായി ചലിപ്പിക്കാവുന്ന കൈകൾ, ഉദാഹരണം ഗിബ്ബൺ, ഒറാങ്ങുട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, മനുഷ്യൻ തുടങ്ങിയവയാണ്. ഇനി നമുക്കിതിൽ വരുന്നത് പരിണാമ ചരിത്രപാത ആധുനിക മനുഷ്യൻ എന്ന ഭാഗമാണ്. അതിലൊന്ന് വരുന്നത് ആർ ഡി പിത്തക്കസ് റാമിഡസിൽ വരുന്നത് മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതന അംഗമാണ്. അതുപോലെ ആഫ്രിക്കയിൽ നിന്ന് ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. ആർ ഡി പിത്തക്കസ് റാമിഡസിൻ്റെ ഫോസിലുകൾ ലഭിച്ചത് ആഫ്രിക്കയിൽ നിന്നാണ്. അടുത്തത് വരുന്നത് ആസ്ട്രലോപിത്തക്കസ് ആണ്. മെലിഞ്ഞ ശരീരം, ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് ഫോസിലുകൾ ലഭിച്ചത്.
മറ്റൊന്ന് ഹോമോ ഹാബിലിസ് ആണ്. ഹോമോ ഹാബിലിസ് കല്ലിൽ നിന്നും അസ്ഥി കഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ചു. അതുപോലെ ഫോസിലുകൾ ലഭിച്ചത് ആഫ്രിക്കയിൽ നിന്നാണ്. ഹോമോ ഇറക്ടസ് കട്ടിയുള്ള കീഴ്ത്താടി വലിയ പല്ലുകൾ നിവർന്നു നിൽക്കാനുള്ള കഴിവ്. ഹോമോ ഇറക്ടസ് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. ഹോമോ നിയാണ്ടർ താലൻസിസ് ആധുനിക മനുഷ്യന് സമകാലീനരാണ് ഹോമോ നിയാണ്ടർ താലൻസിസ്. യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് ഹോമോ സാപ്പിയൻസ് ആധുനിക മനുഷ്യനാണ് ഹോമോ സാപ്പിയൻസ്. ഫ്രാൻസിൽ നിന്ന് ആദ്യ ഫോസിലുകൾ ലഭിച്ചത് ഫ്രാൻസിൽ നിന്നാണ്.